രാംചരൺ ജൂനിയർ NTR എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രാജമൗലി സംവിധാനം ചെയ്തൊരുക്കിയ ബ്രഹ്മാണ്ട ചിത്രമായിരുന്നു ത്രിബിളാർ. മാർച്ച് 25 വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടി വിജയകരമായി പ്രദർശനം തുടരുകയാണ്. 450 കോടി മുതൽ മുടക്കിൽ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ 2 ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ ദിവസം ചിത്രം വേൾഡ് വൈഡായി 223 കോടി രൂപയായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. അത് ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഫസ്റ്റ് ഡേ കളക്ഷനിൽ 1ാം സ്ഥാനം കൈക്കലാക്കുകയും ചെയ്തു. 2ാം ദിവസമായ ശനിയാഴ്ചയും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ തന്നെ നേടിയെടുക്കാനായി സാധിച്ചിട്ടുണ്ട്. 202 കോടി 40 ലക്ഷത്തോളം രൂപയാണ് വേൾഡ് വൈഡായി 2ാം ദിവസം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2 ദിവസം കൊണ്ട് 7 കോടി 61 ലക്ഷം രൂപ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡായി 2 ദിവസം കൊണ്ട് 425 കോടി രൂപയ്ക്കടുത്ത് കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. 3ാം ദിവസമായ ഞായറാഴ്ച നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക് എല്ലായിടത്തും ഉള്ളത്. ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഭീഷ്മപർവം. അമൽ നീരദിൻ്റെ സംവിധാനത്തിൽ വന്ന ചിത്രം മാർച്ച് 3 തിയേറ്ററുകളിലേക്ക് എത്തിയത്. ചിത്രം റിലീസായിട്ട് ഇപ്പോൾ 24 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 18 കോടിക്ക് താഴെ ബഡ്ജറ്റിൽ വന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയത്. ത്രിബിൾ ആർ പോലെയുള്ള വമ്പൻ സിനിമകൾ റിലീസിനെത്തിയിട്ടും ഞായറാഴ്ച ദിവസം സിനിമയ്ക്ക് കൊച്ചിയിലും മറ്റും നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നത് ചിത്രം 100 കോടി നേടുമോ എന്നറിയാനാണ്. ഇതുവരെ ചിത്രം വേൾഡ് വൈഡായി 94 കോടിയോളം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ചിത്രത്തിന് 50 കോടിക്കടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രം ഇതുവരെ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടില്ല. അങ്ങനെ ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇതുവരെ 94 കോടിയോളം രൂപ മാത്രമാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. 18 കോടിക്ക് താഴെ ബഡ്ജറ്റിൽ വന്ന ചിത്രം വലിയൊരു ലാഭം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്ന് മാത്രം നേടിയിരിക്കുന്നത്. സാറ്റലൈറ്റ് റൈറ്റും OTT റൈറ്റും ഓവർസീസ് റൈറ്റും എല്ലാം കൂടി കൂട്ടുമ്പോൾ 130 കോടി രൂപയ്ക്കടുത്ത് ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. കോവിഡിന് ശേഷം ഏറ്റവും വലിയ വിജയം നേടിയ മലയാള ചിത്രവും ഇപ്പോൾ ഭീഷ്മപർവമാണ്. ചിത്രം 100 കോടി കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് നേടാൻ സാധ്യത ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. April 25 ചിത്രം Disney+ Hotstarലൂടെ OTT റിലീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പങ്കുവെക്കുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.